മാർത്തോമൻ പൈതൃകം അത് വഹിക്കുന്ന രണ്ട് പ്രധാന സ്ട്രീംസ് ഓഫ് ചർച്ചസ് ഉണ്ട്. ലഭ്യമാകുന്ന തെളിവുകളനുസരിച്ച് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത ദൗത്യം ആദ്യം ആരംഭിക്കുന്നത് എഡേസയിലാണ്. രണ്ടാമത് ഭാരതത്തിൽ AD 52 മുതൽ 20 വർഷം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവൃത്തി നടക്കുന്നു. ഈ രണ്ടിടത്തും സഭ, ദൈവത്തിൻ്റെ സഭ, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പിതൃത്വത്തിൽ വളരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ എഡേസൻ സഭയ്ക്ക് ആദ്യം സെലൂക്യ ടെസിഫോണിലും പിന്നീട് തിക്രീസിലുമൊക്കെ ആയിട്ട് കാതോലിക്കേറ്റ് എന്ന ഒരു സാർവത്രിക പിതാവ്, അതാണ് കാതോലിക്ക. അതുപോലെ തന്നെ മലങ്കരയിൽ ഇന്ത്യയുടെ വാതിൽ, ദ ഗേറ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കിഴക്കിൻ്റെ നക്ഷത്രം, സ്റ്റാർ ഓഫ് ദി ഈസ്റ്റ്, അതുപോലെ തന്നെ ജാതിക്ക് കർത്തവ്യൻ, മലങ്കര മൂപ്പൻ, അർക്കദിയാക്കോൻ, മാർത്തോമാ മെത്രാൻമാർ, മാർ ദിവ്യനാസിയോസ്മാർ, ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും അതൊക്കെ ചരിത്രത്തിൻ്റെ ഗതി വിഗതികളിലൂടെ വന്ന പേരുകളാണ്. ഒടുവിൽ മലങ്കര മെത്രാപ്പോലീത്ത എന്ന ആ വലിയ പദവി ലഭിക്കുന്നു. സഭയിൽ നിന്നാണ്, മാർത്തോമായുടെ പാരമ്പര്യത്തിൽ നിന്നാണ് അത് പേർഷ്യൻ രാജ്യത്തിൽ നിന്ന് റോമാ സാമ്രാജ്യത്തിലേക്ക്, എഡേസയിൽ നിന്ന് നിസിബീസിലേക്കും തിരിച്ചുമൊക്കെ യാത്ര ചെയ്യുന്നത്. അവിടെ ഒന്നും ഉണ്ടാകാതെ വന്ന കാലത്ത് യഥാർത്ഥത്തിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ കുപ്പി തൊപ്പിയും കുപ്പായൊക്കെ ഞങ്ങളുടെയല്ലേ എന്ന്. അല്ല, ഇതെല്ലാം കോപ്റ്റിക് സഭയിൽ നിന്ന് കിട്ടിയതാണ് അന്ത്യോക്കിയ സഭയ്ക്ക്. അങ്ങനെ കിട്ടിയ കുപ്പായാണ് അവരെല്ലാം ഇട്ടിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് ആ സ്ഥാനം ഇങ്ങോട്ട് കടന്ന് വന്നപ്പോൾ പിന്നീട് ചെയ്യുന്നത് ഈ പൗരസ്ത്യ കാതോലിക്കേറ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് 1865 തിക്രീസിൽ സംഭവിച്ചു. മറ്റു പല കാരണങ്ങളുമുണ്ട്, തിക്രീസിൽ സംഭവിച്ചു, അത് ഇല്ലാതാക്കി. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് 1912 ആ കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിതമാകുന്നത്. 34 ഭരണഘടനയോടുകൂടി, അതുപോലെ തന്നെ 34 പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി കാലം ചെയ്തതോടുകൂടി ഈ കാതോലിക്കേറ്റും അഥവാ കാതോലിക്കോസും മലങ്കര മെത്രാപ്പോലീത്തായും നിയമാനുസൃതമായി തീർന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അത് അഭംഗുരം മുന്നോട്ട് പോവുകയാണ്. ആ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ പിതാവാണ് ഇന്ന് നമ്മുടെ മുൻപിൽ ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ആരൂഢനായിരിക്കുന്ന തന്നെയാണ്. കാരണം മാർത്തോമാ ശ്ലീഹായുടെ ഇന്ന് കാണപ്പെടുന്ന രൂപമാണ്, പിൻഗാമിയാണ് മലങ്കര മെത്രാപ്പോലീത്ത പൗരസ്ത്യ കാതോലിക്ക എന്നുള്ളത്. ഓരോ നാമങ്ങൾ ഓരോരുത്തരൊക്കെ എടുത്തിട്ട് ഓരോ സഭകളുടെ അടിമകളായിട്ട് രാജകുമാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കാതോലിക്ക എന്ന് പറയുന്നുണ്ട്, ആ വേറൊരാൾ അങ്ങനെയാന്ന് പറയുന്നുണ്ട്, ഇങ്ങനെയാന്ന് പറയുന്നുണ്ട്. ഇതിനൊന്നും ചരിത്ര സാധുതയില്ല, നിയമ സാധുതയില്ല. നിയമ സാധുതയുള്ള രാജകീയ വിളംബരമുള്ള റോയൽ കോർട്ടിൻ്റെയും സുപ്രീം കോടതിയുടെയും ഒക്കെ പൂർണ്ണ അംഗീകാരമുള്ള ഒറ്റ പിൻഗാമിയെ ഈ അപ്പനുള്ളൂ. അത് മാർത്തോമാ ശ്ലീഹ എന്ന അപ്പനുള്ളൂ. അത് പരിശുദ്ധ ഭാവാതിരിവേനിയാണ്, മലങ്കരയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ അവിടെ ഇവിടെയും വെച്ച് ആരെങ്കിലും വന്ന് പ്രഖ്യാപിക്കുകയല്ല, മലങ്കര സഭയുടെ അസോസിയേഷനാണ് തിരഞ്ഞെടുക്കുന്നത്. സുന്നഹദോസിന് ഒരു കാര്യമില്ല അതിനകത്ത് നിർദ്ദേശിക്കാം. മലങ്കര സഭയുടെ അസോസിയേഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അസോസിയേഷൻ തിരഞ്ഞെടുത്താൽ ആ നിമിഷം അദ്ദേഹം മലങ്കര മെത്രാപ്പോലീത്തയായി തീരുകയാണ്. ആ വേദിയിൽ വെച്ച് തന്നെ മലങ്കര മെത്രാപ്പോലീത്തയായി തീരുകയാണ്. കാതോലിക്കയായിട്ട് വാഴിക്കുന്നത് സുന്നഹദോസ് ആണ്. അത് പിന്നെ അടുത്ത ദിവസം സുന്നഹദോസിന്റെ തീരുമാനപ്രകാരം ചെയ്യും. എന്നാൽ ആ നിമിഷം മലങ്കര മെത്രാപ്പോലീത്തയായി തീരുകയാണ്. ആ സ്ഥാനത്ത് ഇരിക്കുന്ന പിതാവാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ ഒരു വാക്കിൽ നിരണം ഭദ്രാസനത്തിന്, അത് എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ ചെയർമാൻ എന്നുള്ള നിലയിൽ, എല്ലാ ഭദ്രാസനം ശക്തമായ സ്വീകരണങ്ങൾ നൽകി ഒട്ടും കുറവിലല്ലാതെ നിരണം ഭദ്രാസനവും
ഈ ദേവാലയത്തിൽ വെച്ച് അത് ചെയ്തു. അതിനുള്ള നന്ദിയും മറ്റു വാക്കിലറിയിച്ച് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.